എനിയോസ് പ്ലസ് ടു ഹിസ്റ്ററി അധ്യായം 20-21. ഈ രണ്ട് അധ്യായത്തിൽ നിന്നും ഏകദേശം 15 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത്. ഇവിടെ 20-ാമത്തെ അധ്യായത്തിലെ ഒരുമാതിരിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുകയാണ്. 1-ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണലിസം ഡിഫറൻറ്റ് ഫ്രം ഇറ്റ്സ് യൂറോപ്യൻ കൗണ്ടർ പാർട്ട്. ഇന്ത്യയുടെ ദേശീയത യൂറോപ്പിൻ്റേതിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ചോദ്യം ഒന്നും കൂടി മനസ്സിലാക്കുക. ഇന്ത്യൻ ദേശീയതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, യൂറോപ്പിൻ്റെ ദേശീയതയുമായി ബന്ധപ്പെടുത്തി. എന്ത് വ്യത്യസ്തതയാണ് ഇന്ത്യൻ ദേശീയതയ്ക്ക് ഉള്ളത്? നമ്മളതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഈ ഒരു ഉത്തരം ഒരു വട്ടം കേൾക്കുക, സാധിക്കുമെങ്കിൽ പോയിൻ്റായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. യൂറോപ്പിൽ ദേശീയത വന്നിട്ടുള്ളത് അത് തികച്ചും വ്യവസായവൽക്കരണത്തിലൂടെ അതിൻ്റെ ഫലമായിട്ടാണ്. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഈ യൂറോപ്പിൽ ദേശീയത ഉടലെടുക്കുന്ന സമയത്ത് ഇന്ത്യയിലെ അവസ്ഥ വളരെ വ്യത്യസ്തമായൊരവസ്ഥയായിരുന്നു. യൂറോപ്പ് വ്യവസായവൽക്കരണം വളരെ ഫാസ്റ്റായിട്ട് വളരുന്ന സമയത്ത് ഇന്ത്യ കാർഷിക രാജ്യമായിരുന്നു, കാർഷികമായ ഒരു മേഖലയായിരുന്നു അന്ന് ഇന്ത്യയിലുണ്ടായിരുന്നത്. വ്യത്യസ്തരായ ആളുകൾ, വിവിധങ്ങളായ ഭാഷകളൊക്കെ ആയിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ദേശീയത 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ ഇന്ത്യയിൽ ഇല്ലായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തെ ചെറുക്കുവാനുള്ള ഇന്ത്യക്കാരുടെ പുതു മനസാക്ഷിയിൽ നിന്നാണ് ഇന്ത്യയിൽ ദേശീയത ഉണ്ടായത്. ഓർത്തു വയ്ക്കേണ്ടത്, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരെ പുതു മനസാക്ഷിയിൽ നിന്നും രൂപീകരിച്ചതാണ് ഇന്ത്യയിലെ ദേശീയത. 2-ാമത്തെ ചോദ്യം, ഇൻഡസ്ട്രിയലൈസേഷൻ വ്യവസായവൽക്കരണം ലീഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ ദേശീയതയ്ക്ക് വ്യവസായവൽക്കരണം എങ്ങനെയാണ് നയിച്ചത്? യൂറോപ്പിലെ ദേശീയത ഈ വ്യവസായവൽക്കരണം, അവിടുത്തെ വ്യവസായവൽക്കരണം കൊണ്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ അവിടെ ഒരു ദേശീയത ഉണ്ടായത്? 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ദേശീയത വളർന്നു. അവിടെ വ്യവസായവൽക്കരണം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ ഉൽപ്പാദനം വളരെ പെട്ടെന്ന് തന്നെ കൂടി. മാർക്കറ്റുകളിൽ വിവിധങ്ങളായ ഒട്ടേറെ പ്രാവീണ്യം നേടിയ സേവനങ്ങൾ, അങ്ങനത്തെ നേടിയ ആളുകളുടെ സേവനങ്ങളൊക്കെ ആവശ്യമായി വന്നു. അതുകൊണ്ട് തന്നെ ആധുനിക കാലഘട്ടത്തിന് മുൻപ് ആളുകൾ തങ്ങളുടേതായ പ്രാദേശിക പരിസ്ഥിതിയിലാണ് അവിടെ ഒരേപോലത്തെ ഭാഷയെല്ലാം സംസാരിക്കുവാനായി തുടങ്ങി. അതുമാത്രമല്ല, ദേശീയ സംസ്കാരത്തെ സൃഷ്ടിക്കുകയും ദേശീയ അതിർത്തികളെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. യൂറോപ്പിൽ ഒരേ അതിർത്തിക്കുള്ളിൽപ്പെട്ട ആളുകൾ പരസ്പരം ഐക്യത്തിലേക്ക് കടന്നു വന്നു. ഇംഗ്ലണ്ടിൻ്റെ രാജ്യാതിർത്തിയിൽപ്പെട്ട ഇംഗ്ലീഷുകാർ പരസ്പര ആശയ വിനിമയത്തിലേക്കും ബന്ധത്തിലേക്കും വന്നു. ഇതുതന്നെ യൂറോപ്പിലെ ജർമ്മൻ ജനതയുടെ ഇടയിലും അതുപോലെ ഫ്രാൻസിൻ്റെ കാര്യത്തിലുമൊക്കെ സംഭവിച്ചു. ഒരേ അതിർത്തിക്കുള്ളിൽ വരുന്നവർക്കിടയിൽ തങ്ങളെന്നൊരു വികാരം കടന്നുകൂടി. ഇതായിരുന്നു യൂറോപ്പിലെ ദേശീയതയുടെ തുടക്കം എന്ന് പറയുന്നത്. 3-ാമത്തെ ചോദ്യം, എസൻസ് ഓഫ് കൾച്ചറൽ നാഷണലിസം, സാംസ്കാരിക ദേശീയത, അതിൻ്റെ സാരാംശം. എസൻസ് എന്താണ്? സാംസ്കാരിക ദേശീയതയുടെ സാരാംശം. ഈ സാംസ്കാരിക മേഖലയിലാണ് ഇന്ത്യയിൽ സാംസ്കാരിക മേഖലയിലാണ് ആദ്യമായിട്ട് ദേശീയത പ്രകടമായത്. രണ്ട് രീതിയിലാണ്. ഒന്ന്, ഇന്ത്യൻ സമൂഹത്തിലെ സാമൂഹ്യ സവിശേഷതകളായ ജാതി വ്യവസ്ഥ, മതപരമായ അന്ധവിശ്വാസങ്ങൾ, സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനങ്ങൾ എന്നിവയൊക്കെ നീക്കം ചെയ്തുകൊണ്ടാണ്. ഇനി അതിൽ 2-ാമത്തെ തലം എന്ന് പറയുന്നത്, ഇന്ത്യൻ നേതാക്കന്മാർ അവർ ഇന്ത്യൻ സംസ്കാരത്തിന്മേലുള്ള ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റത്തെ എതിർക്കാൻ ശ്രമിച്ചു.
ബ്രിട്ടീഷുകാരുടെ വസ്ത്രധാരണ രീതി തുടങ്ങി അവർ കൊണ്ടുവന്ന മറ്റ് കീഴ്വഴക്കങ്ങൾ, ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടുവന്ന പല കീഴ്വഴക്കങ്ങളെയും ഒക്കെ എതിർത്ത് തുടങ്ങി. ഇതായിരുന്നു, ഈ രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഇന്ത്യൻ സമൂഹത്തിലെ സാമൂഹ്യ സവിശേഷതകളും, രണ്ട്, ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റത്തെ എതിർക്കാനുള്ള കാര്യങ്ങളും. ഇന്ത്യൻ സംസ്കാരത്തിന്മേൽ ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റത്തെ എതിർക്കുക, ഈ രണ്ട് രീതിയിലായിരുന്നു ദേശീയതയുടെ, സാംസ്കാരിക ദേശീയതയുടെ സാരാംശം എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ ബ്രിട്ടൻ്റെ സാമ്പത്തികത ഇന്ത്യൻ സാമ്പത്തികതയേക്കാൾ ഉയർന്നതാക്കി, അത് മനഃപൂർവ്വം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഇന്ത്യയിലെ സാമ്പത്തികതയെ താഴ്ത്തി. അതിന് പല മെത്തേഡുകളും അവരുപയോഗിച്ചു. എന്തൊക്കെയായിരുന്നു ആ മെത്തേഡ്? അതല്ലെങ്കിൽ ആ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ ചോദിക്കാം, ഈ ദാദാഭായ് നവറോജി, ആർ സി ദത്ത് തുടങ്ങിയ ഇന്ത്യൻ നേതാക്കന്മാർ നമ്മുടെ ദേശീയതയുടെ വളർച്ചയ്ക്ക് എന്തെല്ലാം സംഭാവനകൾ നൽകി? അതിൻ്റെ ഉത്തരം നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ, ഈ നമ്മൾ മനസ്സിലാക്കുകയാണ് ബ്രിട്ടീഷ് ഭരണമാണ് ഇന്ത്യയെ കൊടിയ ദാരിദ്ര്യത്തിൽ തുടരുന്നതിന് കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലകൻ, ജി വി ജോഷി തുടങ്ങി എല്ലാ തലമുറയിലും പെട്ട നേതാക്കൾ വ്യാപകമായ രീതിയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വിമർശനങ്ങളൊക്കെ പറഞ്ഞു. മറ്റൊരു കാര്യം, ഈ ഭീമമായ നികുതിയിലൂടെയും തുല്യമല്ലാത്ത രീതിയിലുള്ള വ്യാപാരത്തിലൂടെയും ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ചൂഷണം ചെയ്തു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ താഴ്ന്ന വിലയ്ക്ക് അവർ വാങ്ങി, എന്നാൽ ഭീമമായ തുക അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തി. നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വളരെ താഴ്ന്ന വില, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഭയങ്കരമായ വില. ഇപ്രകാരം തുല്യമല്ലാത്ത രീതിയിലുള്ള ഒരു വ്യാപാരം അവർ നടത്തി. അത് ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് ഒഴുകുന്നതിന് കാരണമായി. അതുപോലെ തന്നെ ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യക്ക് ഉൽപ്പാദിപ്പിക്കേണ്ടതായി വന്നു. ഇന്ത്യയുടെ സാമ്പത്തികവും വ്യവസായികവുമായ വളർച്ചയ്ക്ക് ഉപയോഗിക്കേണ്ടിയിരുന്ന ധനം ബ്രിട്ടൻ്റെ സാമ്പത്തിക വികസനത്തിന് ഉപയോഗിക്കപ്പെട്ടു. ഇങ്ങനെ ചെയ്തപ്പോൾ ഇന്ത്യൻ ദേശീയ നേതാക്കൾ മർമ്മപ്രധാനമായ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവയെ ഒരേ സമയം തന്നെ വിമർശിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ദേശീയതയാണ്. അണ്ടർസ്റ്റാൻഡിങ് ഡിസ്കസ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നാഷണലിസം ബേസ്ഡ് ഓൺ റിലീജിയൻ, മതവും ദേശീയതയും തമ്മിലുള്ള ഒരു ബന്ധം. നമുക്കറിയാം ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രധാന ധാർമ്മിക ശക്തി മതമാണെന്ന് നമ്മുടെ നേതാക്കന്മാർ തിരിച്ചറിയുകയാണ്. അതിൽ ബക്കിം ചന്ദ്ര ചതോപാധ്യായ, ദയാനന്ദ സരസ്വതി, വിവേകാനന്ദ തുടങ്ങിയ നേതാക്കൾ ഹിന്ദുമതത്തെയും അതിൻ്റെ ആശയങ്ങളും ഇന്ത്യൻ ദേശീയതയുടെ ശക്തി കേന്ദ്രങ്ങളാക്കി മാറ്റി. മതത്തെ ദേശീയ ആശയങ്ങളുടെ പ്രചാരണത്തിനായി ഉപയോഗിക്കാനും തീരുമാനിച്ചു. നമ്മുടെ തിലക് മഹാരാഷ്ട്രയിൽ ഗണപതി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ദേശീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി മതപരമായൊരു വേദി ഒരുക്കുക എന്നതായിരുന്നു ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. വിവേകാനന്ദൻ ഒരിക്കൽ പറയുകയുണ്ടായി, രാഷ്ട്രീയ ആശയങ്ങളാണ് യൂറോപ്പിൽ ദേശീയ ഐക്യം കൊണ്ടുവരുന്നത്, എന്നാൽ ഏഷ്യയിൽ മതപരമായ ആശയങ്ങളാണ് ദേശീയ ഐക്യം നയിക്കുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യൻ ദേശീയത അതുപോലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ, ഇത് രണ്ടും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലക്ഷ്യ സാധ്യത്തിനായി ഏതെല്ലാം മാർഗങ്ങളാണോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക, ആ രീതിയിലെല്ലാം നമ്മുടെ നേതാക്കൾ നമ്മുടെ ഈ ദേശീയതയ്ക്ക് വേണ്ടി ദേശീയ പ്രസ്ഥാനങ്ങളെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമാണെന്നും അതിന് തടയിടണമെന്നും സാംസ്കാരിക ദേശീയതയുടെ ഉപജ്ഞാതാക്കൾ വിശ്വസിച്ചു. അതായത് ഇന്ത്യയിലെ സാംസ്കാരികമായ ഒരു തളർച്ച, ബ്രിട്ടീഷ് ഭരണം ഇവിടെ ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ സാംസ്കാരികമായ തളർച്ചയുണ്ടായി എന്ന് സാംസ്കാരിക മേഖലയിലുള്ള നേതാക്കൾ വിശ്വസിച്ചു. മറ്റൊന്ന് സാമ്പത്തിക ദേശീയതയാണ്. ഈ കോളനി ഭരണം ഇന്ത്യയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയാണെന്നും ഇന്ത്യ പിന്നോക്ക അവസ്ഥയിലേക്ക് പോകുകയാണെന്നും ഇവിടുത്തെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ വിശ്വസിച്ചു. അതുപോലെ തന്നെ ആത്മീയ മേഖലയിലുള്ള നേതാക്കന്മാർ,
ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയുടെ ആത്മീയ സത്യങ്ങളെ നശിപ്പിക്കുന്നു എന്നാണ് നമ്മുടെ ഇവിടുത്തെ ആത്മീയ നേതാക്കൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മൂന്ന് വിഭാഗം ആളുകളും സാംസ്കാരികമായാലും സാമ്പത്തികമായാലും ആത്മീയമായാലും ഈ മൂന്ന് വിഭാഗം ആളുകളും കോളനി ഭരണത്തിന് എതിരെയായിരുന്നു, ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നു. എന്നാൽ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് തങ്ങളുടെ പൊതുശത്രുവിനെ അവർ വെല്ലുവിളിച്ചു. അതാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയ്ക്കൊക്കെ കാരണമായത്. ഈ പാഠത്തിലെ അവസാനത്തെ ഒരു ചോദ്യമാണ് ഡ്രെയിൻ സിദ്ധാന്തം. ആരാണ് ഇതിന് പിന്നിൽ, ആരാണ് ഈ ഡ്രെയിൻ സിദ്ധാന്തം കൊണ്ടുവന്നത്? ഈ ഡ്രെയിൻ സിദ്ധാന്തം പ്രകാരം ഇന്ത്യൻ ധനം, ഇന്ത്യയുടെ ധനം വ്യാപാരത്തിലൂടെയും വ്യവസായത്തിലൂടെയും ഇന്ത്യയിലുള്ള ബ്രിട്ടീഷുകാരുടെ വേതനത്തിലൂടെയും ബ്രിട്ടനിലേക്ക് മാറ്റപ്പെട്ടതിനെയാണ് ഡ്രെയിൻ സിദ്ധാന്തം സൂചിപ്പിക്കുന്നത്. ദാദാഭായ് നവറോജിയാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ ക്യാഷ് മുഴുവനും ഇന്ത്യയിലെ സമ്പത്ത് മുഴുവനും ബ്രിട്ടീഷുകാരുടെ വേതനത്തിലൂടെയും മറ്റു രീതിയിലുമൊക്കെ ബ്രിട്ടനിലേക്ക് മാറ്റപ്പെടുകയാണ്. ഈ ഒരു അധ്യായത്തിലെ ഈ ആ ഏഴ് ചോദ്യങ്ങൾ നിങ്ങളൊന്ന് നോക്കി പോവുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് നിർബന്ധമായും വരാൻ ചാൻസസ് ഉള്ള ഒരു അധ്യായമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അധ്യായമാണ് 20-ാമത്തെ അധ്യായം. 21-ാമത്തെ അധ്യായം മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.